വെയിറ്റിനെ ബാധിക്കുന്ന തരത്തിൽ, അതായത് കുടിക്കുന്നതിലും അധികം പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നല്ലൊരു പങ്ക് പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അതിനെ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തോളത്തിട്ട് തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇരുത്തി ഫ്രണ്ടിലേക്ക് ചാരി ഇരുത്തി പുറത്ത് നല്ലോണം കൊട്ടിക്കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ വലിയൊരു ഏമ്പക്കമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏമ്പക്കങ്ങളായിട്ടോ എയർ പോകാം. കിടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ തകട്ടിൽ കൂടുതലുള്ള കുട്ടികളെ അരയ്ക്ക് മുകളിലേക്ക് അല്പം പൊക്കി വെച്ച് കിടത്തുക. ഡോക്ടർ, നമ്മളിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്, അതായത് പാൽ കൊടുക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ കുടിച്ചതിന് പിന്നാലെ കുറച്ച് തികട്ടി പുറത്തേക്ക് പോകുന്നൊരു സംഭവം നമ്മൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ആദ്യം അറിയേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം പറയാറുണ്ട് കൂടുതലായിട്ട് തികട്ടി പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് വിശദമാക്കാം. കുഞ്ഞുങ്ങളുടെ പാല് തികട്ടി പോവുക എന്ന് പറയുന്നത് തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ച് ജനിച്ച ഉടനെയുള്ള ആ സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ആകുമ്പോൾ ഒരുപാട് മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം ടെൻഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണ്. കുടിച്ചതിലധികം തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് സാധാരണ അവർ പറയുന്നത്. കാരണം എത്ര കുടിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. പക്ഷേ കുറച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും, തുണി നനഞ്ഞ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ആകെ ടെൻഷനാണ്. കുട്ടികളിൽ കുട്ടികളുടെ കാര്യം പറയുന്നതിനെ കൊണ്ട് വലിയ ആളുകളുടെ കാര്യം പറയാം. നമ്മുടെ ഫുഡ് പൈപ്പ് ഈസോഫാഗസ് എന്ന് പറയുന്ന ട്യൂബ് സ്റ്റമക്കുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അടിയിലായി ഒരു വാൽവ് ഉണ്ട്. അത് വലിയ ആളുകളിൽ അത്യാവശ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാൽവാണ്. വാൽവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിൽ ഫ്ലോ നടക്കാൻ പാടുള്ളൂ. എന്നാൽ വലിയ ആളുകൾ, നല്ലോണം ഡെവലപ്പ് ചെയ്ത വാൽവ് ഉള്ള വലിയ ആളുകൾ തന്നെ കുറേ ലിക്വിഡായിട്ടുള്ള അല്ലെങ്കിൽ കുറേ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്നു കഴിഞ്ഞാൽ തികട്ടി വരുന്നത് നമുക്ക് തന്നെ അറിയാം, ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ വാൽവ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്ത പ്രായമാണ്. ഇവർ ഫുൾ ടൈം ലിക്വിഡ് ഡയറ്റാണ്, ഫുൾ ടൈം കിടപ്പാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും കുപ്പിയുടെ മൂടി തുറന്നു വയ്ക്കുന്നൊരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ വയറ് വല്ലാതെ നിറഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ പാല് തികട്ടി വരും സ്വാഭാവികമായും. ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് എന്ന് പറയും. അത് വെയിറ്റിനെ ബാധിക്കുന്ന തരത്തിൽ, അതായത് കുടിക്കുന്നതിലും അധികം പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നല്ലൊരു പങ്ക് പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അതിനെ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന റിഫ്ലക്സ്, ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാനായി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, പാല് കൊടുത്തു കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന സമയത്ത് കുട്ടികൾ കുറേ എയർ കൂടി വലിച്ചു കയറ്റും, എയറോഫേജ എന്ന് പറയും. അപ്പോൾ അത് പുറത്തേക്ക് വരുന്ന സമയത്ത്, ഏമ്പക്കമായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചിലപ്പോൾ പാലും കൂടെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തോളത്തിട്ട് തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇരുത്തി ഫ്രണ്ടിലേക്ക് ചാരി ഇരുത്തി പുറത്ത് നല്ലോണം കൊട്ടിക്കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ വലിയൊരു ഏമ്പക്കമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏമ്പക്കങ്ങളായിട്ടോ എയർ പോകാം. ഇനി കുടിക്കുമ്പോൾ എയർ അധികം കയറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഏമ്പക്കം വന്നോളണം, നിർബന്ധമില്ല. പക്ഷേ അത് പാല് താഴ്ത്തേക്ക് ഇറങ്ങാനും കൂടി വേണ്ടിയിട്ട് ഈ കൊട്ടി കൊടുക്കുന്നത് സഹായിക്കും. പിന്നെ കിടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ തകട്ടിൽ കൂടുതലുള്ള കുട്ടികളെ അരയ്ക്ക് മുകളിലേക്ക് അല്പം പൊക്കി വെച്ച് കിടത്തുക. അതായത് തലയണ വെച്ച് തല മടക്കി വെച്ച്, കഴുത്ത് മടങ്ങിയിരുന്നിട്ട് കാര്യമില്ല, ഷോൾഡറിൻ്റെ അടിയിൽ ഷീറ്റ് മടക്കി വെക്കുക, അല്ലെങ്കിൽ ചെറിയൊരു തലയണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരയ്ക്ക് മുകളിലേക്ക് പൊന്തിയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തികട്ടലൊരു പരിധി വരെ കുറഞ്ഞു കിട്ടും. പിന്നെ ഒരുപാട് കൂടുതലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, വയറ് പെട്ടെന്ന് ഒഴിയാനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ കുറുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കൊടുക്കാൻ പറയും. അപ്പോൾ ഗ്രാവിറ്റിയുടെ ആക്ഷനിൽ തന്നെ അത് പരമാവധി താഴ്ത്തിക്കണം. അങ്ങനെ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡായിട്ട് ഒരുമിച്ച് കുറേ കൊടുക്കുന്നതിന് വേണം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് തികട്ടൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിസീസ് ആകുന്ന അവസ്ഥയിൽ നമ്മൾ വെയിറ്റിനെ ബാധിക്കുന്ന പോലെ വരുമ്പോൾ, നമ്മൾ മുമ്പ് പറഞ്ഞ കൺസർവേറ്റീവ് മെഷേഴ്സ് ഒന്നും പോരാതെ വരുന്ന അവസരങ്ങളിൽ വളരെ റയറായിട്ട് സർജറി വേണ്ടി വരാറുണ്ട്. ബേരിയം സോളോ, അതായത് ഒരു മരുന്ന് കൊടുത്ത് അതിൻ്റെ എക്സ്റേ എടുത്ത് കൊടുക്കുന്നതിൽ എത്ര ശതമാനം തിരിച്ചു വരുന്നു എന്ന് നോക്കി, അതൊരുപാട് കൂടുതലുണ്ടെങ്കിൽ ഫണ്ടോപ്ലൈക്കേഷൻ എന്നൊക്കെ പറയുന്ന സർജറികൾ വളരെ റയറായിട്ട് വേണ്ടി വരാറുണ്ട്. പക്ഷേ ഒരു സാധാരണ ഒരു കുഞ്ഞിനെയും സാധാരണ ഒരു തികട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ മെത്തേഡുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ തികട്ടിൽ കൺട്രോളിൽ വരുത്താൻ പറ്റും. അപ്പോൾ തികട്ടലിലാണെങ്കിലും ഒരു നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്ന ശരീരഭാരത്തിൽ നിന്നും കുറവ് പോകുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമ്മളതൊരു ഡോക്ടറെ കാര്യമായി കാണിക്കേണ്ടതാണ്. ആണ്, ശരീരഭാരം കുറയുന്നത് മാത്രമല്ല കൂടുന്നത് ആവശ്യത്തിന് കൂടുന്നില്ലെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ റുട്ടീൻ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ രണ്ടാഴ്ചയിൽ തന്നെ നമുക്ക് സാധാരണ ഫസ്റ്റ് ഫോളോ അപ്പ് വരാറുണ്ട്. രണ്ടോ മൂന്നോ ആഴ്ചയിലുള്ള വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒന്നര രണ്ടര മൂന്നര മാസങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കായിട്ട് പോകുമ്പോഴൊക്കെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണത്, പ്രോപ്പറായിട്ട് വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ.